യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി അവൻ മുറിവേൽപ്പിക്കപ്പെട്ടു, നമ്മുടെ അകൃത്യങ്ങൾക്ക് വേണ്ടി അവൻ ക്ഷതമേൽപ്പിക്കപ്പെട്ടു, അവൻ്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷ നൽകി, അവൻ്റെ ക്ഷതങ്ങളാൽ ഞങ്ങൾ സൗഖ്യമുള്ളവരാക്കപ്പെട്ടിരിക്കുന്നു. യേശു തൻ്റെ ശരീരത്തിൽ ഏറ്റുവാങ്ങിയ ക്ഷതങ്ങൾ, മുറിവുകൾ, അവയിലൂടെ ഞങ്ങൾക്ക് സൗഖ്യമുണ്ട്. അത്ഭുതകരമായ ദൈവശക്തി ഞങ്ങളിലേക്ക് ഒഴുകും. രക്തസ്രാവക്കാരി യേശുവിനെ തൊട്ടപ്പോൾ ശക്തി പുറപ്പെട്ടു, സൗഖ്യം സംഭവിച്ചു. ഹല്ലേലൂയ! ഈ കുഞ്ഞിനും അത്ഭുതകരമായ ഒരു സൗഖ്യമാണ് യേശു കൊടുത്തത്. ഇങ്ങനെ എപ്പോഴാണ് എന്നെ എടുക്കാൻ പ്രാർത്ഥിപ്പിച്ചത്? ആ, ഇന്നലെ രാത്രി ഇവിടുത്തെ ശുശ്രൂഷ കഴിഞ്ഞപ്പോൾ ഈ കുഞ്ഞിനെയുമായിട്ട് ഇവിടെ നിന്നല്ലേ? സത്യത്തിൽ ഞങ്ങൾ പുറത്തേക്ക് പോയതാണ് വീട്ടിലേക്ക് പോകാനായിട്ട്. അപ്പോൾ വീട്ടിലേക്ക് പോകാനായിട്ട് വിളിച്ചു കഴിഞ്ഞപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു, ഞാൻ ഇനി 10 മിനിറ്റ് കൂടി കഴിഞ്ഞാലേ ഇങ്ങോട്ട് എത്തുള്ളൂ എന്ന് പറഞ്ഞു. നീ അകത്തേക്ക് തന്നെ കയറി നിന്നോളാം പറഞ്ഞു. അപ്പൊ ഞാൻ, എന്താ മോടെ പേരെന്താ? എന്റെ പേര് മീര. ആന്റണി. ആന്റണി ഒരു കുട്ടിയേ ഉള്ളൂ. പറഞ്ഞു, ആ ഗേറ്റിന്റെ അവിടെ നിൽക്കാണ്. അപ്പോ ബ്രദർ എല്ലാരെയും കൈവച്ചു പ്രാർത്ഥിക്കാനായിട്ട് ഇറങ്ങി വരുന്നു. അപ്പോ എനിക്കും തോന്നി ഒന്ന് പ്രാർത്ഥിപ്പിച്ചേക്കാം. എന്റെ മോനാണെങ്കിൽ ജനിച്ചിട്ട് 4 വയസ്സായി. 4 വയസ്സിനിടയിൽ 7-8 പ്രാവശ്യം കൈയുടെ മുട്ടിന്റെ കൊഴ തെറ്റുകയാണ്. നമ്മളിങ്ങനെ പിടിച്ചു, അതായത് ഈ കുഞ്ഞിന്റെ കൈന്ന് പൊക്കി പിടിച്ചാ കുട്ട, കുഞ്ഞിന്റെ ഈ കൈയുടെ ഈ രണ്ട് കൈയുടെയും മറ്റൊക്കെ അല്ലേ, ഈ രണ്ട് കൈയുടെയും കൊഴ ഊരിപ്പോവാ, അതാണ് ഈ കുഞ്ഞിന്റെ രോഗം. ഡോക്ടേഴ്സ് എന്താ പറഞ്ഞിരുന്നത്? ഞങ്ങള് ഒരു ഡോക്ടറെ കണ്ടു കഴിഞ്ഞു. ഡോക്ടറെ കണ്ടു കഴിഞ്ഞ പറഞ്ഞു, ഇനി ഇങ്ങനെ ആവുകയാണെങ്കിൽ നമുക്ക് ഒന്ന് പ്ലാസ്റ്റർ ഇട്ടിട്ട് അത് 3 ആഴ്ച വെച്ച് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മസിൽസിന് ബലം വെക്കും, അവൻ്റെ മസിൽസിന് ബലക്കുറവാന്നാണ് പറഞ്ഞത്. ബ്രദർ രണ്ട് കൈയിലും പിടിച്ചു വലിച്ച് അവിടെ ഈശോയോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഇനി പറഞ്ഞു, ഇനി ഒരിക്കലും ഈ കൊഴ തെറ്റാൻ പോകുന്നില്ല. അപ്പോൾ ഡോക്ടർമാർ പറഞ്ഞായിരുന്നു, ഇനി മോൻ വലുതായിട്ട് വരുമ്പോൾ കൈയുടെ കൊഴ മാത്രമല്ല ഷോൾഡർ അങ്ങനെ എല്ലാ ജോയിൻസും തെറ്റുമെന്ന്, കാരണം ഇവൻ്റെ മസിൽസിന് ബലക്കുറവാണെന്നാണ് പറഞ്ഞത്. ഇനി ഒരിക്കലും തെറ്റില്ല എന്നാണ് ബ്രദർ പറഞ്ഞേക്കുന്നത്. ഞങ്ങൾ ഈശോയിൽ വിശ്വസിച്ചു. ഇനി ഒരിക്കലും ഇനി ഞങ്ങൾ അടുത്ത സെക്ഷൻ ട്രീറ്റ്മെൻറ് ചെയ്യാനായിട്ട് തീരുമാനിച്ചിട്ടില്ല. എടാ മോനെ, കൈയൊക്കെ ഒന്ന് കുടഞ്ഞ് നോക്കിടാ കേട്ടോ. ആ, മറ്റേ കൈയൊക്കെ ഒന്ന് കുടഞ്ഞ്. ആരൊക്കെയെങ്കിലും വേണമെങ്കിൽ ഇങ്ങോട്ട് കയറി വന്നിട്ട് മറ്റേ കൈയൊക്കെ ഒന്ന് വലിച്ചു നോക്കാൻ ആർക്കും താല്പര്യമുണ്ടെങ്കിൽ കയറി വരാം. അല്ലേ റിയ, ആ മറ്റേ കൈയുടെ അല്ലേ റിയ. പ്രൈസലോൺ, പ്രൈസലോൺ. ഡോക്ടർ പറഞ്ഞത് പ്രായമാകുമ്പോൾ ഇവിടെ മാത്രമല്ല ഷോൾഡറോട് ഉരുന്ന അവസാനത്തെ വാക്ക് യേശുവിൻ്റെ വാക്കാണ്. ആന്റണി, ഈ കുഞ്ഞിൻ്റെ ഷോൾഡർ ഊരത്തില്ല, ഇവൻ്റെ കൈ മുട്ടു ഇനി ജീവിതകാലത്ത് ഊരി പോകത്തില്ല. യേശുവിൻ്റെ നാമത്തിൽ എല്ലാവരും അനുഗ്രഹിച്ചു പ്രാർത്ഥിച്ചു. ഇവനെ കർത്താവ് ഈ കുഞ്ഞിനെ ഓർത്ത് നന്ദി പറയുന്നു. ഇവൻ വലിയൊരു അനുഗ്രഹത്തിൻ്റെ സാക്ഷിയായിട്ട് മാറട്ടെ, ജീവിതകാലം മുഴുവൻ അനുഗ്രഹിക്കുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തുതി, ആമേൻ.